പ്രവചിക്കുകയും ചെയ്യും. എന്റെ ജനമേ, എന്റെ വാത്സല്യ ഭാജനങ്ങളെ, എന്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ വർഷിച്ചിരിക്കുന്നു. അളവില്ലാതെ അളവില്ലാതെ വലിയ വരദാനങ്ങൾ നൽകി നിങ്ങളിൽ വർഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളും ഭാവനകളും എന്നിലേക്കും എൻ്റെ ആത്മാവിലേക്കും എൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിലേക്കും സഭയുടെ സഭയെ പടുത്തുയർത്തുന്നതിലേക്കും തിരിയുവിൻ. നിങ്ങൾക്ക് സ്വന്തം ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടാകും, എന്നാൽ അവയെല്ലാം എന്റെ സഭയുടെ വളർച്ചയ്ക്കായിട്ട് എന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തോട് ചേർത്ത് വയ്ക്കുവിൻ. നിങ്ങളുടെ ചിന്തകളും ഭാവനകളും ആകാശത്തോളം ഉയരണം. നിങ്ങളുടെ ചിന്തകൾ എന്റെ ചിന്തകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവ ഉയരണം, അവ എന്റെ ചിന്തകളോട് ചേരണം, അവ എന്റെ പദ്ധതികളോട് ചേരണം. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുവിൻ, അത് നിങ്ങളുടെ ഹിതമല്ല, എന്റെ ഹിതമാണ്. എന്റെ ഹിതമനുസരിച്ച് നിങ്ങൾ ഉയരാനും വളരാനും നിങ്ങളെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. എന്റെ ഹിതം മാത്രമേ നടപ്പാകൂ. എന്റെ ഹിതം നടപ്പാക്കും. ഞാൻ സർവാധിപനാകുന്നു, ഞാൻ സർവശക്തനാകുന്നു, ഞാൻ സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാകുന്നു. എന്റെ പരിപാലന എല്ലാത്തിനെയും എന്റെ പിതാവിന്റെ ഹിതമനുസരിച്ച് പരിപാലിക്കുകയും പുനർസൃഷ്ടിക്കുകയും വിശുദ്ധീകരിക്കുകയും പുനരാവിഷ്കരിക്കുകയും മഹത്തീകരിക്കുകയും ചെയ്യുന്നതാണ് എന്റെ പരിപാലന. ഇന്ന് മുതൽ നിങ്ങളിൽ ഈ ഉൾക്കാഴ്ചയും ഈ അഭിഷേകവും ഞാൻ തുറക്കുന്നു. എന്റെ ഹിതം മാത്രം ആരായാനുള്ള ഒരാവേശം നിങ്ങളിൽ ഞാൻ തുറക്കുന്നു. എന്റെ ഹിതം എന്റെ പിതാവിന്റെ ഹിതമാണ്. നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസവും എന്റെ പിതാവിന്റെ ഹിതം പൂർത്തിയാകാൻ വേണ്ടി നിങ്ങൾ സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളെല്ലാവരുടെയും ജീവിതം എന്റെ പിതാവിന്റെ ഹിതം പൂർത്തിയാകാൻ വേണ്ടി മാത്രം നിങ്ങൾ വിട്ടുതരുവിൻ, 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 വിട്ടുതരുവിൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. എന്റെ അടുക്കൽ വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ.